സ്നേഹമുള്ളവരെ, ഇന്നലെ നാം മനസ്സിലാക്കിയത് ഏത് സാഹചര്യത്തിലാണ് ഈ ഉ ഓ എന്നീ വവലുകൾ ഹ്രസ്വമായും ദീർഘമായും ഉച്ചരിക്കുന്നത് എന്നാണ്. സിലബിളിൻ്റെ സ്വഭാവമനുസരിച്ച്, അതായത് അത് വവലോടുകൂടി അവസാനിക്കുന്ന ഓപ്പൺ സിലബിളാണോ അതോ വവലില്ലാതെ അവസാനിക്കുന്ന ക്ലോസ്ഡ് സിലബിളാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വവലുകൾ ഹ്രസ്വവും ദീർഘവും ആകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വവലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം പഠിച്ച ലോങ് ആ എന്ന വവലിന് സിലബിളിൻ്റെ സ്വഭാവമനുസരിച്ച് ഉച്ചാരണ വ്യത്യാസം ഉണ്ടാകും. ഈ ലോങ് ആ എന്ന വവൽ ക്ലോസ്ഡ് സിലബിളിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഉച്ചാരണം ഹ്രസ്വമായി മാറും. ശ്രദ്ധിക്കുക, ലോങ് ആ എന്ന വവലിൻ്റെ ഉച്ചാരണം ക്ലോസ്ഡ് സിലബിളിൽ ഷോർട്ട് ആയി മാറും. ഒരു ഉദാഹരണം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ചിത്രത്തിൽ കാണുന്ന വാക്ക് നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ അക്ഷരം ലോങ് ആ എന്ന വവലോടുകൂടെ വന്നിരിക്കുന്ന കാപ്പ് ആണ്. രണ്ടാമത്തെ അക്ഷരം ഹേ ആണ്, പക്ഷേ അതിന് വവലില്ല. മൂന്നാമതായി ലോങ് ആയോടുകൂടി നൂൻ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇത് വായിക്കേണ്ടത് കാഹ്ന എന്നാണ്. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നിയമമനുസരിച്ച് ഇതിൻ്റെ ഉച്ചാരണത്തിൽ അല്പം വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ക്ലോസ്ഡ് സിലബിളിൽ ലോങ് ആ വവൽ ഷോർട്ടായി ഉച്ചരിക്കണം. അങ്ങനെ ഈ വാക്കിനെ നമ്മൾ സിലബിൾ തിരിക്കുമ്പോൾ കാഹ് ന എന്ന രണ്ട് സിലബിളാണ് ഇതിലുള്ളത്. ഇതിൽ കാഹ് എന്നത് വവലില്ലാതെ അവസാനിക്കുന്നതിനാൽ അത് ക്ലോസ്ഡ് സിലബിൾ ആണ്. അത് ക്ലോസ്ഡ് സിലബിൾ ആയതിനാൽ നാം പറഞ്ഞ നിയമമനുസരിച്ച് കാപ്പിൻ്റെ ലോങ് ആ വവൽ ഷോർട്ടായി ഉച്ചരിക്കണം. അങ്ങനെ ഈ വാക്ക് വായിക്കേണ്ടത് കഹ്ന എന്നാണ്. കാഹ്ന എന്നല്ല, കഹ്ന എന്ന്. കഹ്ന എന്ന ഈ വാക്കിൻ്റെ അർത്ഥം പുരോഹിതൻ എന്നാണ്. മറ്റൊരു വാക്ക് മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണുന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം മീം ആണ്, അതിന് ലോങ് ആ വവലാണ് ഉള്ളത്. രണ്ടാമത്തെ അക്ഷരം റേഷ് ആണ്, പക്ഷെ അതിന് വവലില്ല. മൂന്നാമത്തെ അക്ഷരം യോദാണ്, അതിന് ലോങ് ആ എന്ന വവലുണ്ട്. അങ്ങനെ മാറിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ വാക്കിനെ നമ്മൾ സിലബിൾ തിരിക്കുമ്പോൾ ആദ്യത്തെ സിലബിൾ മാർ എന്നതാണ്. അത് വവലില്ലാതെ റേഷ് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നതിനാൽ അത് ക്ലോസ്ഡ് സിലബിളാണ്. അതിനാൽ നമ്മൾ ഇപ്പോൾ പഠിച്ച നിയമമനുസരിച്ച് ഇതിലെ ലോങ് ആ എന്ന വവൽ ഹ്രസ്വമായി ഉച്ചരിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ വാക്ക് ഉച്ചരിക്കുന്നത് മാറിയ എന്നല്ല, മർയ എന്നാണ്. മറിയ, മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ് എന്നാണ്. മറ്റൊരു വാക്കുകൂടി കാണാം. ഇതിൻ്റെ ആദ്യ അക്ഷരം ലോങ് ആ വവലോട് കൂടിയ സെമക്കസ് ആണ്. രണ്ടാമത് വവലില്ലാതെ ഹേ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. മൂന്നാമത് ആ എന്ന വവലോടുകൂടി ദാലസ് വന്നിരിക്കുന്നു. ഇതിനെ സിലബിൾ തിരിക്കുമ്പോൾ സാഹ് ദ എന്ന രണ്ട് സിലബിളാണ് ലഭിക്കുന്നത്. ഇതിലാദ്യത്തെ സിലബിൾ വവലില്ലാതെ അവസാനിക്കുന്നതിനാൽ അത് ക്ലോസ്ഡ് സിലബിളാണ്. അതിനാൽ അവിടെയുള്ള ലോങ് ആ വവൽ ഷോർട്ടായി ഉച്ചരിക്കണം. അങ്ങനെ ഈ വാക്ക് സഹദ എന്ന് വായിക്കുന്നു. സഹദ എന്ന വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. സിലബിളിൻ്റെ സ്വഭാവമനുസരിച്ച് ഉച്ചാരണ വ്യത്യാസം വരുന്ന വവലുകളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി പഠിച്ചത്. ഇത് നന്നായി മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കാം. സുറിയാനിയിലെ ഓരോ വാക്കും വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഏതെല്ലാം നിയമമാണ് അവിടെ ബാധകമാകുന്നത് എന്ന് ശ്രദ്ധിച്ച് അത് ശരിയായി വായിക്കാൻ ശ്രമിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും തെറ്റുകൾ തിരുത്താനും ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നന്ദി.